ഇന്നൊരു ഇടവേളയ്ക്ക് ശേഷമാണ് സോളാർ പീഡന കേസ് വാർത്തകളുടെ തലക്കെട്ടാകുന്നത്. സോളാർ പീഡന കേസ് CBIക്ക് വിട്ടുകൊണ്ട് സർക്കാരിന്റെ രാഷ്ട്രീയമായൊരു കരുനീക്കം. പ്രചരണ നായകനായ ഉമ്മൻചാണ്ടി സജീവമാകുന്ന സമയത്താണ് ഈ ലൈംഗിക പീഡന കേസ് CBIയിലേക്ക് എത്തുന്നത്. പെരിയ കേസിലടക്കം CBI വേണ്ടേ വേണ്ട എന്ന നിലപാടെടുത്ത സർക്കാരാണ് സോളാർ പീഡന കേസ് വരുമ്പോൾ, തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ CBIക്ക് ഈ കേസ് വിടുന്നതും. BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിയുടെ പേര് പ്രതിപ്പട്ടികയിലുണ്ട് എന്നതുകൊണ്ട് തന്നെ CBI ഈ കേസ് അന്വേഷിക്കുമോ ഇല്ലയോ എന്നത് കണ്ടു തന്നെ അറിയണം. സർക്കാരിന്റെ ശുപാർശ ഉടൻ കേന്ദ്രത്തിന് അയക്കും എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഈ വാർത്തയിൽ നമ്മൾ തുടങ്ങുന്നു. അനുജ, സോളാർ പീഡന കേസ് CBIക്ക്. ഉമ്മൻചാണ്ടിയും KC വേണുഗോപാലും AP അബ്ദുള്ളക്കുട്ടിയും ഉൾപ്പെടെ 6 നേതാക്കൾക്കെതിരായ കേസുകൾ CBIക്ക് വിട്ട് വിജ്ഞാപനമിറക്കി. സർക്കാർ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഉമ്മൻചാണ്ടി 24നോട്. 5 വർഷം അധികാരത്തിലിരുന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത സർക്കാരിന്റേത് ജാള്യത മറയ്ക്കാനുള്ള ശ്രമം. നടപടി സർക്കാരിന് തന്നെ തിരിച്ചടിയാകും. പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച് പരാതിക്കാരി. നിയമവ്യവസ്ഥയിൽ പരസ്യ സംവാദമുണ്ടോ എന്ന് ഉമ്മൻചാണ്ടിയുടെ മറുചോദ്യം. ഹീനമായ രാഷ്ട്രീയ നീക്കമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സർക്കാരിന്റേത് രാഷ്ട്രീയ നാടകമെന്ന് BJP. ഇന്നത്തെ വാർത്താ സായാഹ്നത്തിൽ വന്നു വീണ ഈ വാർത്തയോട് നിരവധി ആളുകൾ പ്രതികരിച്ചു. ആ പ്രതികരണങ്ങളിൽ നമ്മൾ ഈ വാർത്തയുടെ ആഴങ്ങളിലേക്ക് പോകുന്നു. ആദ്യം, സോളാർ പീഡന പരാതി ഉന്നയിച്ച പരാതിക്കാരി മാധ്യമങ്ങളുടെ മുന്നിലെത്തി ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം. പരാതിക്കാരി പറഞ്ഞത് സർക്കാരിന് നന്ദി എന്നാണ്. കേൾക്കാം. ഞാനുമായി ബന്ധപ്പെട്ടിട്ടേ ഇല്ല, ഞാനുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടേ ഇല്ല എന്ന് ശ്രീ ഉമ്മൻചാണ്ടിക്ക് പരസ്യമായി ഒരു സംവാദത്തിന് വരുന്ന സംസാരിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ അതിന് തയ്യാറാണ്. നിങ്ങൾക്ക് നിങ്ങൾ എവിടെ വേണമെങ്കിലും സ്ഥലവും ഇതും നിശ്ചയിച്ചോ. ഞാൻ അതിന് വെല്ലുവിളിയെന്നൊന്നും ഞാൻ പറയുകയില്ല. എന്നാൽ പോലും ഞാൻ അത് ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തിന്. ഇത്രയും രാഷ്ട്രീയ പ്രേരിതമെന്ന് വെറുതെ അവഗണിച്ച് സംസാരിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. ഞാൻ LDFലും ഇല്ല, UDFലും ഇല്ല, BJPയിലും ഇല്ല, ഒരു പാർട്ടിയിലും ഇല്ല. എന്നെ എനിക്ക് ഞാൻ 2014 കൊടുത്ത പരാതിയാണ്. അന്ന് UDF സർക്കാരാണ്. അപ്പൊ അവർക്ക് പറയാൻ പറ്റുമോ എന്നെ രാഷ്ട്രീയമായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന്? തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ പ്രചരണ നായകൻ തന്നെ പ്രതിക്കൂട്ടിലാകുന്ന ഈ ഒരു വാർത്തയോട് ആദ്യം കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കാൻ അല്പം മടിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ കോൺഗ്രസും അതിന്റെ അപകടം മണത്തു. ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാതിരുന്നാൽ ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന രീതി അത് കോൺഗ്രസ് ക്യാമ്പിൽ ചർച്ചയായി. ഉടൻ തന്നെ പ്രതികരണം വന്നു. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ യാത്രക്കിടയിൽ തന്നെ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞു, ഇത് ഹീനമാണ്, ദുഷ്ടലാക്കോടുകൂടിയുള്ളതാണ്. സോളാർ വിവാദം CBIക്ക് വിടാനുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ തീരുമാനം തികച്ചും രാഷ്ട്രീയപ്രേരിതവും വൈര്യ നിര്യാതന ബുദ്ധിയോടുകൂടിയും ഉള്ളതാണ് എന്നാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സുചിന്തിതമായ അഭിപ്രായം. രാഷ്ട്രീയ പ്രതിയോഗികളെ സ്വഭാവഹത്യ നടത്തിക്കൊണ്ട് അവരെ അതുപോലെ തന്നെ കോൺഗ്രസിനെയും UDFനെയും തകർക്കാമെന്നാണ് ആഗ്രഹമെങ്കിൽ ആ വ്യാമോഹം ഈ സംസ്ഥാനത്ത് നടക്കില്ല എന്ന കാര്യം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിക്കാൻ പോവുകയാണ്. UDFന്റെ രാഷ്ട്രീയ മോഹങ്ങൾക്കും തെരഞ്ഞെടുപ്പ് മോഹങ്ങൾക്കും നേരെയായിരുന്നു ഇന്ന് യഥാർത്ഥത്തിൽ സർക്കാരും LDFഉം ഈ സോളാർ പീഡനത്തിന്റെ ചെറിയ ബോംബ് എറിഞ്ഞത്. അതുകൊണ്ട് തന്നെ UDF ഒന്നാകെ ഉണർന്നു. രാഷ്ട്രീയ താല്പര്യമാണ് ഈ കേസ് ഇപ്പോൾ CBIക്ക് വിടാനെടുത്ത സർക്കാർ തീരുമാനമെന്ന് MM ഹസൻ UDF കൺവീനറും പ്രതികരിച്ചു. ഇതിപ്പോ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ പ്രതികാരത്തോടു കൂടിയുള്ള ഒരു പ്രഖ്യാപനമാണ്. ഇതുവരെ സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ, കാരണം നിയമോപദേശം അവർക്ക് കിട്ടിയത് എന്ത് നടപടി സ്വീകരിച്ചാലും അത് നിലനിൽക്കില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി സർക്കാർ അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഈ പഴകി ദ്രവിച്ച ആ ഒരു ആരോപണത്തെ വീണ്ടും CBIക്ക് വിടാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലുള്ളത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു പ്രചരണത്തിന് വേണ്ടി മാത്രമാണ്. വാർത്ത പുറത്തു വന്നത് മുതൽ നമ്മൾ എല്ലാവരും കാത്തിരുന്നത് ആ പ്രതികരണത്തിന് വേണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ഉമ്മൻചാണ്ടിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയിലൂടെ UDFന്റെ തെരഞ്ഞെടുപ്പ് മോഹങ്ങൾക്ക് മുകളിലാണ് ഇന്ന് ഈ വാർത്ത പ്രതിഷ്ഠിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണത്തിന് നമ്മൾ കാതോർത്തു. 24നോട് ആദ്യം ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. അതിനുശേഷം എല്ലാ മാധ്യമങ്ങളെയും ഉമ്മൻചാണ്ടി കണ്ടു. കൂൾ റെസ്പോൺസ് ആയിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. ഒരന്വേഷണത്തിലും ഞങ്ങൾക്ക് ഭയമില്ല. 3 വർഷം പ്രതിപക്ഷത്തിരുന്നപ്പോഴും നിങ്ങൾ ഈ വിഷയം ഉന്നയിച്ചു. 5 വർഷം ഭരണത്തിലിരുന്നപ്പോഴും
ഇതേ വിഷയം നിങ്ങൾ ഉന്നയിച്ചു, പക്ഷേ ഒരന്വേഷണ നടപടിയും ഉണ്ടായില്ല. ഒരു ഡി ജി പിയും രണ്ട് എ ഡി ജി പിമാരും ഈ കേസ് അന്വേഷിച്ചു, എന്നിട്ടും എങ്ങും എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിൽ ഞങ്ങൾക്ക് ഭയമില്ല, ഏതന്വേഷണവുമായും സഹകരിക്കും. എവിടെയായിരുന്നു പരാതിക്കാരി ഇത്രയും കാലം എന്നാണ് ഉമ്മൻചാണ്ടി ചോദിച്ചത്. സംയമനം വിടാതെ കൂൾ ഉമ്മൻചാണ്ടി. അഞ്ചു കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ടും നിയമപരമായ ഒരു നടപടിയും സ്വീകരിക്കാൻ സാധിക്കാത്ത ഗവൺമെന്റ് അവരുടെ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇപ്പം കേന്ദ്രത്തിൽ ഭരിക്കുന്ന കക്ഷിയുമായിട്ടൊരു ചങ്ങാത്തം കൂടാനായിട്ടുള്ള തീരുമാനം. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഈ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ വാർത്തയിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ആനുകൂല്യം നേടുന്നവരിൽ യു ഡി എഫ് കക്ഷിയിൽ നിന്നും കോൺഗ്രസ് കക്ഷിയിൽ നിന്നും ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരായിരിക്കുമെന്ന ചോദ്യം നമ്മൾ ചോദിച്ചു തുടങ്ങും മുമ്പ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എത്തി. സോളാർ കേസുകൾ സിബിഐക്ക് വിടാനുള്ള സർക്കാർ തീരുമാനം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. അഞ്ചു വർഷം അധികാരത്തിൽ ഇരുന്നിട്ടും ഒന്നും കണ്ടെത്താൻ കഴിയാതിരുന്ന സർക്കാർ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കേസ് സിബിഐക്ക് കൈമാറിയത് രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെയാണെന്ന് രമേശ് ചെന്നിത്തല വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായ പ്രതിരോധം രമേശ് ചെന്നിത്തലയടക്കം സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായും സിപിഎമ്മിന്റെ ആക്ടിംഗ് സെക്രട്ടറിയോട് നമ്മൾ ചോദിച്ചു, ഈ അന്വേഷണം എന്തുകൊണ്ട് സിബിഐക്ക് ഈ ഘട്ടത്തിൽ? എ വിജയരാഘവൻ മറുപടി നൽകി, അന്വേഷണം ശരിയായ വഴിക്ക് ഉറപ്പിക്കാൻ. കേരളത്തിലെ ഗവൺമെന്റ് ഇത് സംബന്ധിച്ചുള്ള നടപടികൾ നിയമാനുസൃതം ആണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. പരാതിക്കാരി അത്തരം ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ സ്വാഭാവിക നീതി എന്നെല്ലാം നിലയിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർക്കെതിരായ സോളാർ പീഡന കേസ് സിബിഐക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചു. നാല് ദിവസം മുൻപ് ലഭിച്ച പരാതിക്കാരിയുടെ അപേക്ഷ പരിഗണിച്ചാണ് ഇപ്പോൾ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് മുന്നണികൾ നീങ്ങുന്നതിനിടെയുള്ള സർക്കാർ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. റിപ്പോർട്ട്. സോളാർ തട്ടിപ്പ് കേസിലെ പരാതിക്കാരി നൽകിയ ബലാത്സംഗ പരാതികളിലെ അന്വേഷണമാണ് സിബിഐക്ക് വിട്ട് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത്. പ്രത്യേക സംഘം രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരുന്ന 6 കേസുകളാണ് സിബിഐക്ക് വിട്ടത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കെ സി വേണുഗോപാൽ, അടൂർ പ്രകാശ്, ഐ ബി ഈഡൻ, എ പി അനിൽകുമാർ, ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരെയായിരുന്നു പീഡന പരാതികൾ. സിബിഐ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പരാതിക്കാരി പറഞ്ഞു. ഞാനുമായി ബന്ധപ്പെട്ടിട്ടേയില്ല, ഞാനുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടേയില്ല എന്ന് ശ്രീ ഉമ്മൻചാണ്ടിക്ക് പരസ്യമായി ഒരു സംവാദത്തിന് വരുന്ന സംസാരിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ അതിന് തയ്യാറാണ്. നിങ്ങൾക്ക് നിങ്ങൾ എവിടെ വേണമെങ്കിലും സ്ഥലവും ഇതും നിശ്ചയിച്ചോ, ഞാൻ അതിന് വെല്ലുവിളിയെന്നൊന്നും ഞാൻ പറയുകയില്ല. എന്നാൽ പോലും ഞാൻ അത് ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തിന്. ഇത്രയും രാഷ്ട്രീയ പ്രേരിതമെന്ന് വെറുതെ അവഗണിച്ച് സംസാരിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, ഞാൻ എൽ ഡി എഫിലും ഇല്ല, യു ഡി എഫിലും ഇല്ല, ബി ജെ പിയിലും ഇല്ല, ഒരു പാർട്ടിയിലും ഇല്ല. എന്നെ എനിക്ക് ഞാൻ 2014 കൊടുത്ത പരാതിയാണ്. അന്ന് യു ഡി എഫ് സർക്കാരാണ്. അപ്പൊ അവർക്ക് പറയാൻ പറ്റുമോ എന്നെ രാഷ്ട്രീയമായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന്? സിബിഐ അന്വേഷണം ഏറ്റെടുക്കുമോ എന്നതാണ് ഇനി നിർണായകം. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സോളാർ പീഡന പരാതികളും സജീവമാകും. ഉമ്മൻചാണ്ടി യു ഡി എഫിനെ നയിക്കാനെത്തുന്ന സന്ദർഭത്തിലാണ് സർക്കാർ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാന സർക്കാരിനെതിരായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾക്ക് ബദലായി സോളാർ ഭരണപക്ഷം ഉയർത്തിപ്പിടിക്കുമെന്ന് ഉറപ്പാണ്. എ പി അബ്ദുള്ളക്കുട്ടിയിലൂടെ ബി ജെ പിയും സോളാറിൽ പ്രതിരോധത്തിലാകും. 2018 ഒക്ടോബറിലാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർക്കെതിരെ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചത്. കേസ് അന്വേഷണം മുന്നോട്ടു പോകാതിരുന്ന സാഹചര്യത്തിൽ പരാതിക്കാരി സിബിഐ ആവശ്യവുമായി മുഖ്യമന്ത്രിയെ സമീപിക്കുകയായിരുന്നു. 24 തിരുവനന്തപുരം. ഇനി ഞാൻ ഈ വാർത്തയിലെ രാഷ്ട്രീയം പറയാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാരിനും എൽ ഡി എഫിനും ഇരുതല മൂർച്ചയുള്ള വാളാണ് സോളാർ പീഡന കേസിലെ സിബിഐ അന്വേഷണം. തീർന്നില്ല, ബി ജെ പിക്കും ഇത് പരീക്ഷണഘട്ടമാണ്. കാരണം പ്രതിപട്ടികയിൽ ഒരാൾ ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ കൂടിയാണ്. അങ്ങനെ യു ഡി എഫിന്റെ പ്രചരണ നായകനായി എത്തിയ ഉമ്മൻചാണ്ടിയെ പ്രതിരോധത്തിലാക്കാമെന്ന് മാത്രമല്ല, ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനും അന്വേഷണ പരിധിയിൽ വരുന്നതോടെ സിബിഐയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന വാർത്തയുടെ രാഷ്ട്രീയ കോളിളക്കങ്ങൾ നമ്മളുടെ സങ്കല്പത്തിനും അപ്പുറമാകുമെന്ന് ഉറപ്പ്. സിബിഐ അന്വേഷണത്തിന് ശുപാർശയുണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടിരുന്ന യു ഡി എഫ് ക്യാമ്പ് സർവ്വസന്നാഹങ്ങളും എടുത്ത് തിരിച്ചടിക്കാനാണ് ഒരുങ്ങുന്നത്. കാരണം ഈ വാർത്ത യു ഡി എഫ് ക്യാമ്പ് മുൻകൂട്ടി തന്നെ അറിഞ്ഞിരുന്നു. കഴിഞ്ഞ 12-ാം തീയതി ഈ അപേക്ഷയുമായി പരാതിക്കാരി സർക്കാരിന്റെ അടുത്തേക്ക് വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സിപിഐഎം നേതാക്കൾ ഗൃഹസന്ദർശനത്തിന് തുടക്കമിട്ട ദിവസമാണ് സോളാർ കേസ് സിബിഐക്ക് വിടാനുള്ള തീരുമാനവും.
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അടിമുടി ഒരുങ്ങിക്കഴിഞ്ഞ മട്ടാണ് ഇടത് ക്യാമ്പിൽ. യു ഡി എഫിന് നൽകാവുന്ന വലിയ പ്രഹരമാണ് ഉമ്മൻചാണ്ടിക്കെതിരായ സി ബി ഐ അന്വേഷണ ശുപാർശ. ഒപ്പം കെ സി വേണുഗോപാലും എ പി അനിൽകുമാറും അടൂർ പ്രകാശും ഹൈബി ഇടനും സി ബി ഐ അന്വേഷണം ഏറ്റെടുത്താൽ ലൈഫ് പദ്ധതികളിൽ ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകളിൽ വലഞ്ഞു നിൽക്കുന്ന എൽ ഡി എഫിന് അതൊരു ഊർജ്ജമാകും. ദേശീയ ഉപാധ്യക്ഷൻ കേസിൽ ഉൾപ്പെടുന്നതോടെ ബി ജെ പിയും പ്രതിരോധത്തിലാകുമെന്ന് സി പി ഐ എം കണക്കുകൂട്ടുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള പൊടിക്കൈ മാത്രമാണ് സി ബി ഐ അന്വേഷണ ശുപാർശയെന്നായിരിക്കും യു ഡി എഫിന്റെ നിലപാട്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കാനായിരിക്കും ശ്രമം. പിണറായി വിജയന്റെ പോലീസ് സംഘം 4.5 വർഷത്തിലേറെ അന്വേഷിച്ചിട്ടും തുമ്പുണ്ടാക്കാനായില്ലെന്നതും ചൂണ്ടിക്കാണിക്കപ്പെടും. അതേസമയം കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര സംഘർഷങ്ങളിൽ സർക്കാർ തീരുമാനം എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. സോളാർ കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ട ബി ജെ പി പുതിയ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നതും കൗതുകകരം തന്നെ. 24 തിരുവനന്തപുരം. ഈ വാർത്ത തിരുവനന്തപുരം ബ്യൂറോ ഇന്ന് നമുക്ക് തരുമ്പോൾ ഈ വാർത്തയുടെ വിവിധ തലങ്ങൾ, അത് കത്തിക്കയറുന്ന ദിശകൾ, ഇതൊക്കെ തന്നെ തിരുവനന്തപുരം ബ്യൂറോ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. തനേഷ് തമ്പി നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. തനേഷ് തമ്പി, വെരി ഗുഡ് ഈവനിംഗ്. തനേഷ്, എനിക്ക് തോന്നുന്നു തനേഷ് ഏറെക്കാലം ഈ സോളാർ വാർത്ത 24 വരുന്നതിന് മുമ്പ് ഫോളോ ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇപ്പോൾ വീണ്ടും സോളാർ വാർത്ത രാഷ്ട്രീയത്തിൽ വാർത്തകളിലൊക്കെ ഇടം പിടിക്കുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സമയമാണ്. എങ്ങനെയാണ് ഇന്നത്തെ ഈ സി ബി ഐക്ക് വിട്ട വാർത്ത നമ്മൾ സമീപിച്ചത്? നമ്മൾ നേരത്തെ തന്നെ കരുതിയിരിക്കുകയായിരുന്നില്ലേ ഈ ഒരു വാർത്ത വരുമെന്ന്? പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു വാർത്ത വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ 1-2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞേ ഈ ഒരു വാർത്ത ഇങ്ങനെ മാറുകയുള്ളൂ എന്നല്ലേ കരുതിയത്? ഏതാണ്ട് ഒരു 4 ദിവസം മുൻപാണ് ഈ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ നൽകുന്നത്. അതായത് ഈ കേസ് സി ബി ഐ അന്വേഷിക്കണം. 2 കാരണങ്ങളാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിച്ചിട്ടും ഒരു തുമ്പുമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും, മറ്റൊന്ന് അവർ ഉന്നയിച്ച ഒരു ആശങ്ക, ഇനി വീണ്ടും ഒരിക്കൽ ഒരു യു ഡി എഫ് സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ കേസ് എന്നേക്കുമായി മാഞ്ഞു പോകാനുള്ള സാധ്യത. ഈ 2 കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അപേക്ഷ മുഖ്യമന്ത്രിക്ക് നൽകിയത്. പക്ഷേ അതിനുശേഷം ഏത് നിമിഷവും സി ബി ഐ അന്വേഷണത്തിനുള്ള ശുപാർശ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളത് തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്നതാണ്. പൊതുവേ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവരും അത് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഇത്ര പെട്ടെന്നുണ്ടാകും എന്ന് കരുതിയിരുന്നില്ല. ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസമാണ് ഇതുണ്ടായത്. ഇന്ന് നടന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ, അതായത് കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് അന്ന് പ്രതീക്ഷിച്ചിരുന്നു. അന്ന് ഉണ്ടാകാതിരുന്നത് കൊണ്ട് തന്നെ പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് ഈ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ടു മുൻപ് മാത്രമേ അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. മറിച്ചൊരു ആരോപണവും അല്ലെങ്കിൽ മറിച്ചൊരു വിലയിരുത്തലും ഉണ്ടായി. അത് ഒരുപക്ഷെ സി പി ഐ എം ഈ സി ബി ഐ അന്വേഷണം എന്നുള്ള ആവശ്യത്തോടെ മുഖം തിരിക്കുന്നു. സി പി ഐഎമ്മിന് അകത്ത് ഈ കാര്യത്തിൽ വിരുദ്ധാഭിപ്രായമുണ്ട് എന്ന രീതിയിലും ചില വ്യാഖ്യാനങ്ങളുണ്ടായി. പക്ഷേ ഇതിനെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഇന്ന് വൈകിട്ട് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. സി ബി ഐ അന്വേഷണത്തിന് ഈ കാര്യം ഈ കേസുകൾ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സി പി ഐഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തോടു കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആത്മവിശ്വാസം അത് ഒരു ഭരണ തുടർച്ചയിലേക്ക് വഴിതെളിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ഏത് ആയുധവും പ്രയോഗിക്കാൻ അവർ സന്നദ്ധരായി നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടി വീണ്ടും യു ഡി എഫിൻ്റെ തലപ്പത്തേക്ക് വരുന്നത്. കെ പി സി സിയെ നോക്കുകുത്തിയാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് മുകളിലേക്ക് ഒരു 10 നേതാക്കളെ ഉപദേശക സമിതി എന്ന രീതിയിൽ പ്രതിഷ്ഠിച്ച് അതിന് മുകളിലേക്കാണ് ഉമ്മൻചാണ്ടി വരുന്നത്. സ്വാഭാവികമായും യു ഡി എഫിൻ്റെ കടിഞ്ഞാൺ ഉമ്മൻചാണ്ടിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ നായകത്വം പ്രഖ്യാപിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഇടയിലേക്കാണ് ഈ ഒരു വാർത്ത പൊടുന്നനെ വരുന്നത്. സ്വാഭാവികമായും അങ്കലാപ്പിലായി യു ഡി എഫ് ക്യാമ്പ് എന്നുള്ളത് അവരുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആദ്യം ഒന്ന് അമാന്തിച്ചു, പിന്നീടാണ് ഒരു പ്രതികരണത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരണങ്ങളുണ്ടായി. അപ്പോഴും എല്ലാ കാര്യങ്ങളിലും വാർത്താസമ്മേളനങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയോ ചെയ്യുമായിരുന്ന രമേശ് ചെന്നിത്തല വാർത്താക്കുറിപ്പിൽ അത് ഒതുക്കി എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ നിലയിൽ രാഷ്ട്രീയ കേരളത്തിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളുടെ ഒക്കെ സൂചകമായി തനീഷ്. ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇന്ന് മാധ്യമങ്ങളെ കണ്ടു, പക്ഷേ മാധ്യമങ്ങളെ കാണാതെ പോയത് രമേശ് ചെന്നിത്തലയാണ്. തീർച്ചയായിട്ടും വാർത്താക്കുറിപ്പിൽ ഒതുക്കി രമേശ് ചെന്നിത്തല എന്നുള്ളത് ഒരു കൗതുകകരമായ കാര്യം തന്നെയാണ്. കാരണം ഇത്രയും പ്രമാദമായ ഒരു കേസ്
ഉണ്ടാവുകയും അത് തങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കുമെന്ന് കരുതപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യം അത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും അത് ചർച്ചയാകും അല്ലെങ്കിൽ അതിനകത്തൊരു കൗതുകം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ നിലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാവിയിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ ചലനങ്ങൾ ഇന്ന് ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയായി നമുക്ക് വിലയിരുത്താം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയെ സംബന്ധിച്ചാണ്. ബി ജെ പിക്കും ഇതൊരു തിരിച്ചടി തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് സോളാർ കേസ് സി ബി ഐക്ക് വിടണമെന്ന ആവശ്യം ഉന്നയിച്ചത് അന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരനാണ്. ആ ആവശ്യത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകുമോ എന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തെ എങ്ങനെ അവർ വിലയിരുത്തുന്നു എന്നുള്ളതും ഏറ്റവും കൗതുകകരമായ മറ്റൊരു വിഷയമാണ്. അങ്ങനെ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു രാഷ്ട്രീയ സമസ്യയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിന് മുന്നിലുള്ളത്. അതിൻ്റെ കുരുക്ക് ആരൊക്കെ അഴിക്കും, എങ്ങനെയൊക്കെ അതിൽ നിന്ന് പുറത്തു വരും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കുരുക്ക് മുറുക്കും എന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. തനീഷ് റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ പത്രപ്രസ്താവനയിൽ രമേശ് ചെന്നിത്തല കൃത്യമായി നിലപാടെടുത്ത് പറയുകയും ചെയ്തു. പക്ഷേ മാധ്യമങ്ങളെ നേരിട്ട് കാണാൻ രമേശ് ചെന്നിത്തല തയ്യാറാകാഞ്ഞത് കേരളത്തിൽ വരാനിടയുള്ള യു ഡി എഫ് രാഷ്ട്രീയത്തിനുള്ളിലെ പുതിയ ബലാബലച്ചേരികളുടെ മാറ്റവും രാസപരിണാമവും ഒക്കെയാണ് എന്നാണ് തനീഷ് തമ്പി ഇപ്പോൾ നമ്മളോട് പറയുന്നത്.